സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇനി പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം എന്താണെന്നോ. പല കാര്യങ്ങൾ പറയുന്നുണ്ട്, കൂട്ടത്തിൽ ഒന്ന് പറയട്ടെ. ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, മക്കയിലേക്കും മദീനയിലേക്കും നിങ്ങൾ ചൂണ്ടുന്നല്ലോ, നിങ്ങൾക്കെന്താ മക്കയിലേക്കും മദീനയിലേക്കും ചൂണ്ടാൻ അർഹതയുള്ളത്? മക്കയിലും മദീനയിലുമൊക്കെ നിസ്കാരശേഷം കൂട്ടുപ്രാർത്ഥനയുണ്ടോ എന്ന് ഞാൻ പല കാര്യങ്ങൾ ചോദിച്ച കൂട്ടത്തിൽ ചോദിച്ചിരുന്നു. അപ്പോഴോ മറുപടിയായിട്ട് എന്റെ മുമ്പിൽ തൊഹിഫയിൽ എന്നുള്ള ഒരു ഇബാറത്ത് വായിച്ചു. തൊഹിഫയിൽ എന്നുള്ള ഇബാറത്ത് വായിച്ചിട്ട് പറഞ്ഞു, അതിങ്ങനെ അവിടെ കൂട്ടപ്രാർത്ഥനയുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന നിലക്ക് വായിച്ചപ്പോ, എന്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ ആ വാചകം കൃത്യമായി വായിച്ചിട്ട് പറഞ്ഞു, ഇതിലെവിടെയാണ് മുസ്ലിയാരെ മസ്ജിദുൻ നബവിയിൽ വെച്ച് കൂട്ടപ്രാർത്ഥന നടത്തിയെന്ന് രേഖ എവിടെയാണ് എന്ന് ചോദിച്ചിരുന്നു. അതിന് മൂപ്പര് മറുപടി പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ ചെയ്തതെന്നോ, ഞാൻ ആ കൂട്ടത്തിൽ വെച്ച് തന്നെ പറഞ്ഞിരുന്നു. എന്താണ് പറഞ്ഞതെന്നോ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കോ. ഈ ഫിത്ഹിന്റെ ഇബാറത്ത് നോക്കുമ്പോ, തൊഹിഫയുടെ ഇബാറത്ത് നോക്കുമ്പോ, അതേപോലെ തന്നെ ഫിത്ഹിലെ മറ്റു ഇബാറത്തുകൾ നോക്കുമ്പോ, അതിൽ നിന്ന് വേറൊരു കാര്യം കൂടി മനസ്സിലാകുന്നുണ്ട്. അതെന്താണെന്നോ, ആ ഫിത്ഹിന്റെ കിതാബുകളിലൊക്കെ പറയുന്നുണ്ട്, ഇമാമിന് സുന്നത്താക്കപ്പെടും, ഇദാ സല്ലമാന്യഖൂമ മിൻ മുസല്ലാഹു, സലാം വീട്ടിക്കഴിഞ്ഞാൽ ഇമാം നിസ്കാര സ്ഥലത്തിന് എഴുന്നേൽക്കണം. ഇദാലം യക്കുൻ ഖൽഫഹു നിസാഉന്നയാളുടെ പിന്നിൽ പെണ്ണുങ്ങളില്ലെങ്കിൽ, പെണ്ണുങ്ങളില്ലെങ്കിൽ എഴുന്നേൽക്കണം. പെണ്ണുങ്ങൾ ഉണ്ടെങ്കിലോ ആ പെണ്ണുങ്ങൾ പിരിഞ്ഞു പോകാൻ വേണ്ടി ഇമാം വെയിറ്റ് ചെയ്യണം. ഇത് മുപ്പര് വായിച്ച അതേ ഇബാറത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തും അതേപോലെ തന്നെ പല കിതാബുകളിലുമൊക്കെ പറഞ്ഞിട്ടുള്ള ഫിഖ്ഹിന്റെ കിതാബുകളിലുണ്ട്, ഷറഹുൽ മുഹദ്ദബിലുണ്ട്, അങ്ങനെ പല ഗ്രന്ഥങ്ങളിലുമുണ്ട്. അതിനെപ്പറ്റിയൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ഫിഖ്ഹിന്റെ ഇബാറത്തിൽ നിന്ന് എന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലാകുന്നുണ്ടല്ലോ എന്ത്, പെണ്ണുങ്ങളും പള്ളിയിലുണ്ട് എന്നതിൽ നിന്ന് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചപ്പോ മുപ്പരെന്താ പറഞ്ഞതെന്നോ, രസകരമായൊരു മറുപടിയാ പറഞ്ഞത്. എന്താ മൗലവി, ഇയാൾക്ക് കേൾക്കുമ്പോഴേക്ക് പെണ്ണ് എന്ന് കേൾക്കുമ്പോഴേക്ക് കിട്ടിപ്പോയി എന്ന നിലയാക്കാണ് മൂപ്പര് വിചാരിച്ചത്. അത് പള്ളിയിലാണ് ആരാ മൗലവി നിങ്ങളോട് പറഞ്ഞത്? അത് പൊരി നിസ്കരിക്കണം, അസലയും പണ്ഡിതന്മാര് പറയാറില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഉരുണ്ട് മറിയുന്ന രസാവഹമായ വ്യാഖ്യാനം ഒന്ന് കേട്ടോളൂ. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, മൗലവി ഇവിടുന്ന് പറയാണ്, ഇതാ നമ്മളൊരു ഫിഖ്ഹിന്റെ കിതാബ് വായിച്ചു നോക്കുമ്പോ പെണ്ണുങ്ങൾ ബാക്കിൽ ഇല്ലെങ്കിൽ ഇമാം എഴുന്നേൽക്കണമെന്നുണ്ട്, അപ്പൊ പെണ്ണുങ്ങൾ ഉണ്ടാവും മനസ്സിലായില്ലേ. മൗലവി പറയാം, എന്റെ മൗലവി അത് പള്ളിയിൽ അന്യ പുരുഷന്മാരോട് കൂടെയാണ് എന്ന കിതാബിലുണ്ടോ? പൊരേന്ന് നിസ്കരിച്ചൂടെ ബാപ്പക്കും ഉമ്മക്കും ഭാര്യക്കും മക്കൾക്കൊക്കെ ഒന്നായിട്ട് അപ്പോഴുള്ള വസ്ത്രയും പറയൂലേ ഇമാം നിങ്ങൾ? പക്ഷെ മൂപ്പരം ചെയ്ത് പെണ്ണ് കാർമണിക്ക് കിട്ടിപ്പോയി, മനസ്സിലാക്കി കിട്ടിപ്പോയി പള്ളിയിലേക്കൊരു തെളിവ്. നിങ്ങൾക്ക് ഫിഖ്ഹിന്റെ കിതാബ് മനസ്സിലാക്കാനുള്ള വിവരമുണ്ടോ, ബുദ്ധിയുണ്ടോ? അതില്ലാത്തൊരു ഞങ്ങളാണോ ഉത്തരവാദി? ഞങ്ങൾ ആരുവീങ്ങളാണോ ഉത്തരവാദിസ്താദിന് കിതാബ് മനസ്സിലാവൂല, ഇ കെ ഉസ്താദിന് മനസ്സിലാവൂല, കണ്ണിത്ത് ഉസ്താദിന് മനസ്സിലാവില്ല, ഉള്ളാർന്നേക്ക് മനസ്സിലാവൂല, എ പി ഉസ്താദിന് മനസ്സിലാവില്ല. എന്നെ മനസ്സിലാവുന്ന ആളാര്? മനസ്സിലാവുന്ന ആൾ ഹുസൈൻ ശരഫി. അവർക്കൊന്നും മനസ്സിലാകാത്ത കൊച്ച മനസ്സിലാകുന്നത്, ന്യായ മനസ്സിലാകുന്നത് മനസ്സിലാകുന്നത് ഹുസൈൻ ശരഫിക്ക്. അത് വിശ്വസിക്കാൻ ബുദ്ധിയുള്ള കുട്ടികളെ കിട്ടുമെന്ന് മനസ്സിലാക്കുന്നുണ്ടോ? ഇത് വിശ്വസിക്കാൻ ബുദ്ധിയുള്ള കുട്ടികളെ കിട്ടുമെന്ന് മനസ്സിലാക്കുന്നുണ്ടോ? ഇപ്പൊ ഈ പറഞ്ഞത് അത് പള്ളിയിലെ കാര്യമല്ല, പൊരിയിലത്തെ കാര്യമാണ്. എന്നാ നിങ്ങൾക്ക് കേൾക്കണോ, നിങ്ങൾ ഇവിടെ വായിച്ച ഇബാറത്തിലുണ്ട്, വലൗബിൽ മസ്ജിദിൻ നബവി എന്ന് പറഞ്ഞിട്ടാ വായിച്ചത്. മസ്ജിദിൻ നബവി വീടാണോ? തന്നെയുമല്ല, ഇമാം എഴുന്നേറ്റ് പോകുന്നില്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യണം എന്നാ ഫിഖ്ഹിന്റെ കിതാബുകളിലുള്ളത്? എഴുന്നേറ്റ് പോകുന്നില്ലെങ്കിൽ പിന്നെ എന്താ അയാൾക്ക് സുന്നത്ത്? വലതുഭാഗം മഅ്മൂമീങ്ങളുടെ നേരെയും ഇടതുഭാഗം ഖിബ്ലയുടെ നേരെ എന്നും ചില കിതാബുകളിൽ മെഹ്റാബിന്റെ നേരെ എന്നും കാണാം. മെഹ്റാബ് വീട്ടിലാണോ? പേരോടെ വീട്ടിലെവിടെയാ മെഹ്റാബുള്ളത്? മാത്രമല്ല സുഹൃത്തുക്കളെ, ഇതാർക്കും ചിന്തിച്ചാ മനസ്സിലാകൂലേ, പണ്ഡിതന്മാര് ഇങ്ങനെ ഒരു നിയമം പറഞ്ഞു തന്നെ എന്തിനാണെന്നറിയാമോ? ഇമാം സലാം വീട്ടിക്കഴിഞ്ഞ് പെട്ടെന്ന് എഴുന്നേറ്റ് പോയാൽ പെട്ടെന്ന് പുറത്തിറങ്ങുന്ന സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ വഴിയിൽ ഇഖ്തിലാത്തുണ്ടാകും, കൂടിക്കലരുണ്ടാകും. അതൊഴിവാക്കാൻ വേണ്ടി പെണ്ണുങ്ങളൊന്ന് പോകുവോളം വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അങ്ങനെ അന്യ സ്ത്രീ പുരുഷന്മാര് തമ്മിൽ കലരാതിരിക്കാനാണ് ഇത് നബി തങ്ങൾ പറഞ്ഞത് എന്ന നിലക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ പണ്ഡിതന്മാര് തെളിവായിട്ട് കൊടുത്തത് അതാണ്. ഏത് കേട്ടോ, ഷറഹുൽ മുഹദ്ദബിൽ നിന്ന് വായിക്കട്ടെ.
واستدل الشافعي والصحابه بالحديث الذي ذكره المصنف عن أم سلمة رضي الله عنها قالت كان رسول الله صلى الله عليه وسلم إذا سلم قام النساء حين يقضي تسليمه ومكث يسيرا كي ينصرفن قبل أن يدركهن أحد من القوم. شافعي إمام أدي بولتن دهتن داني آيقلم ഈ ഹദീസാണ് തെളിവുപിടിച്ചിട്ടുള്ളത്. ഏത് ഹദീസ്? മുസന്നിഫായ അബു ഇസ്ഹാഖ് ശിറാസി പറഞ്ഞിട്ടുള്ള ഹദീസ്. അതെന്താ ഹദീസ് എന്നോ, ഉമ്മു സലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള സംഭവമാണ്. അവർ പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ സലാം വീട്ടി കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ എഴുന്നേൽക്കും സലാം വീട്ടിയ ഉടനെ. കാരണം എന്താ? നബി അവിടെ കുറച്ചു നേരം ഇരിക്കും. കയ്യൻസരിഫിന, ആ പെണ്ണുങ്ങൾ പിരിഞ്ഞു പോകാൻ വേണ്ടി. കബുലാൻ ഉദിരിക്കഹുന്നാഹദും, നബിയുടെ വാക്കിൽ നിസ്കരിച്ച ആളുകൾ ആ പെണ്ണുങ്ങളുമായി കൂടിക്കലരാതിരിക്കാനും കണ്ടുമുട്ടാതിരിക്കാനും വേണ്ടി എന്നിങ്ങനെ ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ആ ഫുഖഹാക്കൾ ഈ നിയമം പറയുന്നത് തന്നെ. ഇതിൽ നിന്ന് മനസ്സിലായിക്കൂടെ, ഇത് പൊരിയുന്ന വാപ്പിയും മക്കളും ഭാര്യയും ഭർത്താവും നിസ്കരിക്കണ മസാലയല്ലാന്ന്? ബാപ്പയും മക്കളും അന്യരാണോ? ഭർത്താവും ഭാര്യയും കൂടി നിസ്കരിക്കുമ്പോ അന്യരാണോ? ഇയാൾക്ക് എന്ത് പറ്റിപ്പോയി? ഇപ്പൊ പരിയിൽ ഇങ്ങനെ നിസ്കരിക്കുമ്പോ ഇയാൾ പറഞ്ഞതുപോലെയാണെങ്കിൽ ഭർത്താവ് ഇങ്ങനെ ഇമാമ്, ഭാര്യയുണ്ട് മൗമൂമ്, അപ്പൊ നിസ്കാരം കഴിഞ്ഞാൽ ഭർത്താവ് ഇങ്ങനെ നോക്കുക, ഓള് പോയോ, എനിക്ക് ഇവിടുന്ന് നീക്കാൻ, ഓള് പോയോ. ആ കുറച്ച് കഴിയുമ്പോ ഓള് പോയി. ഓള് പോയിട്ട് ഓള് കയറി ഏതിലേക്ക്? ഉള്ള റൂമിലേക്ക്. ആ ഓള് പോയി, ഇനി ആ നീക്ക. മൂപ്പര് എവിടുന്ന്? ഉടനെ എഴുന്നേറ്റ് മൂപ്പരും കയറി. എവിടേക്കന്നെ? അവള് പോയ റൂമിൽ തന്നെ. നല്ല മസ്അല കേട്ടോ, നല്ല മസ്അല അല്ലേ? ആർക്കും മനസ്സിലായി?